അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ മരുഭൂമിയിൽ, അതുപോലെ ഞാൻ ആദ്യമാണ് അന്ന് മരുഭൂമി കാണുന്നത്. ഞാൻ ചേർത്തലയിൽ ഈ NSS കോളേജിൻ്റെ പുറകിലുള്ള പറമ്പ് മരുഭൂമിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അത് അന്നങ്ങനെ തോന്നും, നമ്മൾ പടത്തിൽ കണ്ടിട്ടുള്ള ഒരു മരുഭൂമി. ഇതങ്ങനെയല്ല, നോക്കത്താ ദൂരത്ത് മണൽപ്പരിപ്പുകൾ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുക. അപ്പോൾ ആ മരുഭൂമിയിൽ പകൽ സമയം ഷൂട്ടിംഗ് നടത്തുമ്പോൾ ഒരുപാട് പിന്നെ ചൂടുണ്ടായിരിക്കും, അതേസമയം അവിടെ തന്നെ രാത്രി കാലത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും അതിശൈത്യവും. അപ്പോൾ ഈ മാറി മാറി വരുന്ന ഈ ഒരേ സ്ഥലത്ത് തന്നെ ഒരു ദിവസത്തിനുള്ളിൽ അതിശൈത്യവും പിന്നെ വളരെ കൂടിയ തരത്തിലുള്ള ചൂടും അനുഭവപ്പെടുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അനുഭവിച്ചത് ഈ ജയ്സാൽമറിലെ ഈ മരുഭൂമിയിലെ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വേണു എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ മരുഭൂമിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യും, അവിടുത്തെ ഒരു പിന്നെ എന്താ പറയണ്ടത്, അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്താൻ ശ്രമിക്കുമ്പോഴത്തേന് സാധാരണഗതിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു അപകടത്തെ മുന്നേ കണ്ടുകൊണ്ട് വേണു എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞങ്ങളിതിൻ്റെ കോമ്പോസിഷണൽ എലമെൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളപ്പോൾ വേണു എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഒറ്റ ഷോട്ട് പോലും കലണ്ടർ ഫോട്ടോഗ്രാഫി പോലെ ഇരിക്കരുത്. അപ്പോൾ എനിക്ക് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ സിനിമയിൽ നിങ്ങൾ അതിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഷോട്ട് ഒഴിച്ചിട്ട് ബാക്കി ഒരു ഷോട്ടിലും അത് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു കലണ്ടർ ഫോട്ടോഗ്രാഫി പോലെ തോന്നുന്നില്ല. അപ്പോൾ അത് വേണു എനിക്കതിനുള്ള പിന്നെ അനുവാദം ആദ്യമേ തന്നിരുന്നു, അങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ആ ഷൂട്ട് ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈ ഇതിൻ്റെ ടൈറ്റിൽ സീക്വൻസസ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ കോമ്പോസിഷനിലൊക്കെ ഓരോരോ ഷോട്ടുകൾ വെച്ചിട്ട് ഞാൻ എല്ലാ സിനിമയിലെയും പോലെ ഈ സിനിമയിലും വേണുവിനോട് എൻ്റെ ഷോട്ട് നമ്മളൊരു ഷോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്ടറെ കാണിച്ചിട്ടേ ഞാൻ ഷോട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കുറച്ച് കുടിലുകളുടെ ദൂരെയുള്ള മരുഭൂമികളുടെ ഇടയിൽ ഈ മണൽക്കൂമ്പാരങ്ങളുടെ ഇടയിലുള്ള ചാരനിറത്തിലുള്ള മേൽക്കൂരയോടുകൂടിയ വെള്ള കുടിലുകൾ, ചുവരുകൾ വെള്ള നിറമാണ്, വട്ടത്തിലുള്ള ഭിത്തികളുമുള്ള ഈ കുടിലുകളുടെ ദൂരെ കാഴ്ച, ഞാൻ വളരെ ടെലിയായിട്ടുള്ള ഒരു സൂം ലെൻസിൻ്റെ ഏറ്റവും ടൈറ്റായിട്ടുള്ള ഫോക്കൽ ലെങ്തിൽ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്തിട്ട് ഞാൻ വേണുവിനെ കാണിച്ചു. അപ്പോൾ വേണു ഈ ഫ്രെയിമിൽ നോക്കിയിട്ട് ചിരിച്ചോണ്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇത്തവണത്തെ നാഷണൽ അവാർഡ് അടിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം തോന്നിയ ഒരു സമയമായിരുന്നു അത്. കാര്യം ആ ഷോട്ട് അത് വളരെ നല്ലൊരു ഷോട്ട്, അത് പിന്നെ അതിൻ്റെ ടോട്ടൽ വർക്കിൽ ഓഫ് കോഴ്സ് പിന്നെ ദേവ വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് വർക്ക് ഇതിന് ഈ തരത്തിലുള്ള. അപ്പം ആദ്യം കുറേ സമയം ഈ സ്ക്രിപ്റ്റ് നമ്മളുടെ എഴുതി കഴിഞ്ഞിരുന്നുവെങ്കിലും ഈ ആദ്യ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ദിനങ്ങളിൽ MD സാറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ MD സാറും ഈ ലൈറ്റിങ്ങൊക്കെ കണ്ട് അതിൻ്റെ പിന്നെ ഫ്രെയിമൊക്കെ കണ്ടു കഴിയുമ്പോൾ MD സാറും നല്ല അഭിപ്രായം പറയും, ഇത് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ ആ സിനിമയിൽ മിക്കവാറും രണ്ട് ക്യാമറ വെച്ചിട്ടാണ് പലപ്പോഴും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം പിന്നെ ഒന്ന്, ഈ ആൾക്കൂട്ടവും ഒരുപാട് അത്തരത്തിലുള്ള മൃഗങ്ങളുടെ നീക്കങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വേണു ഇത്രയും വർഷം കാലം ഈ ക്യാമറ ഫ്രെയിമിലൂടെ നോക്കി കണ്ട് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് വേണുവിനെ തന്നെ ഒരു ക്യാമറ, വേണു തന്നെ മെയിൻ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യും, ഞാൻ രണ്ടാമത്തെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യും. ഈ പിറവിയിലും ദയയിലും എനിക്കുണ്ടായ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, തീർച്ചയായും ഷാജി ചേട്ടനും വേണുവും ആ എന്നെക്കായാലും മികച്ച ക്യാമറമാൻമാരാണ്. അവർക്ക് എനിക്കുള്ളതിനേക്കാളും സിനിമകൾ ചെയ്തും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ചെയ്തുമുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ കുറേ കൂടെ
എക്സ്പെരിമെൻ്റ് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, കുറച്ചുകൂടെ റിസ്ക് എടുത്തിട്ട് ഈ സിനിമകളിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കാര്യം എനിക്കറിയാം, എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ ഞാൻ വഴിവിട്ടു പോയാൽ ഇവർ തിരിച്ച് എന്നെ നേർവഴിക്ക് കൊണ്ടുവരുമെന്നറിയാം. അപ്പോൾ വേണുവിൻ്റെ ദയയിലാണെങ്കിൽ പോലും ചില സമയത്തൊക്കെ ഞാൻ അത് ഉതകുന്ന തരത്തിലല്ല എൻ്റെ ലൈറ്റിംഗ് പോയിട്ടുള്ളതെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി തന്നെ വേണു അത് തിരുത്തുവാനും ശ്രമിച്ചിട്ടുണ്ട്. ദയയിൽ മറ്റൊരു പ്രത്യേകത, അതിൻ്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് വളരെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ വിശാൽ ഭരദ്വാജാണ്. മ്യൂസിക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ശരത്താണ്. പിന്നെ സമീർ ചന്ദ അതിൻ്റെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്, അദ്ദേഹവും പ്രശസ്തനാണ്. അപ്പോൾ അങ്ങനെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ സിനിമയിലുണ്ടായത്. അപ്പോൾ ഇതിൽ പ്രൊഡക്ഷൻ ഡിസൈൻ വളരെ ശ്രദ്ധിച്ച് ഷൂട്ടിങ്ങിന് മുന്നേ തന്നെ, അപ്പോൾ അത് വേണുവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും ഒത്തുകൂടുക. അപ്പോൾ അതിലെ നിറങ്ങൾ എങ്ങനെ വേണം, അതിൻ്റെ പിന്നെ കോസ്റ്റ്യൂം എങ്ങനെയായിരിക്കണം, അതിലുള്ള പിന്നെ സെറ്റിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ മുന്നേ തന്നെ ചർച്ച ചെയ്ത് നിശ്ചയിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിലായിട്ട് ഒരുപക്ഷെ ഈ വക കാര്യങ്ങൾ പിന്നീട് അടുത്ത ഒരു സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ജയ്സാൽമേറിലും പരിസരത്തുമൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഈ പിന്നെ വാതിൽപ്പുറ ചിത്രീകരണവും കുറേ ഇത് കൊട്ടാരങ്ങളും കൊട്ടാരങ്ങളുടെ ആകെ തളങ്ങളും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ള ആക്ച്വൽ ലൊക്കേഷനുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ അത് പറഞ്ഞപ്പോഴും എൻ്റെ ഓർമ്മയിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് പരിസരത്തു നിന്നെല്ലാം ഇങ്ങനെ മയിൽ ഒച്ച വയ്ക്കുന്നത് കേൾക്കാം, അത് കൂകുന്നത് കേൾക്കാം. ചുറ്റും ഒരുപാട് മയിലുകളൊക്കെ ഉള്ളൊരു സ്ഥലം. പക്ഷെ അതിലെ ചില സംഗതികൾ നമ്മൾ അതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ മഞ്ജു വാര്യർ ചെയ്തിട്ടുള്ള കുതിര ഓട്ടത്തിൻ്റെ ചെയ്സ് രംഗം, അത് ചിത്രീകരിച്ചിരിക്കുന്നത് പോണ്ടിച്ചേരിയിലുള്ള ഒരു രണ്ട് മലകളുടെ ഇടയിലുള്ള ഒരു നീണ്ട വഴിയിലാണ്. അപ്പോൾ അവിടെ ഈ പൂഴി മണലിൻ്റെ കളറിൽ ഇതിങ്ങനെ മരുഭൂമി പോലെ തന്നെ കിടക്കും. പിന്നെ കുറേയധികം ഇൻഡോർ രംഗങ്ങൾ, അത് കൂടുതലും ഇവളെ കൊണ്ട് ഇട്ടിരിക്കുന്ന ഇരുട്ടുമുറി, കള്ളന്മാരുടെ വീട്, ഇതിന് മദ്യശാലയിലെ ആ നൃത്തരംഗം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മദ്രാസിൽ സെറ്റിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാച്ച് ചെയ്ത് അതെല്ലാം ചേരുന്ന രീതിയിൽ അതിനെ കൊണ്ടുവന്ന് ചെയ്യുവാനുള്ളൊരു സാധ്യതയും അതിനുള്ള ഒരു പോസിബിലിറ്റിയൊക്കെ ഈ സിനിമയിലുണ്ടായിരുന്നു. വിവിധങ്ങളായിട്ടുള്ള അറ്റ്മോസ്ഫറിക് എക്സ്പ്രഷൻസും, അത് രാവിലെ രാത്രി പകൽ സന്ധ്യ, അങ്ങനെ ഒരു ദിനരാത്രങ്ങളുടെ പല വഴിയിലുള്ള പല സമയത്തുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ദയ. ഞാനതിന് പിന്നെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ പതിവ് പോലെ നമുക്ക് അങ്ങനെ അത് കിട്ടിയില്ല. അപ്പം ഞാൻ കൂട്ടുകാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നമ്മുടെ ഒരു സിനിമ മത്സരത്തിലുണ്ട്, ആ സിനിമയ്ക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ആഘോഷിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ വിഷമിച്ച് ഒരു ദിവസം കളയുന്ന പ്രശ്നമില്ല, എന്തായാലും ആഘോഷിക്കും. അപ്പം ഇങ്ങനെ ഈ ദയെന്നുള്ള ഷൂട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസും അവിടെ വെച്ച് എം ഡി സാറിനെ കൂടുതൽ പരിചയപ്പെട്ടും കഴിഞ്ഞിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ജോൺ പോൾ സാർ, തിരക്കഥാകൃത്ത് ജോൺ പോൾ പ്രൊഡ്യൂസറായി വന്ന ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമ ചെയ്യുവാനിടയായത്. അപ്പോൾ അവിടെ ഇത് ഒരു കന്നഡ കഥാകൃത്തിൻ്റെ കഥയെ ആസ്പദമാക്കി, കന്നഡ കഥയെ ആസ്പദമാക്കി എം ഡി സാർ എഴുതിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. വളരെ ചെറിയൊരു കഥാതന്തുവാണ്. അപ്പം രണ്ട് വൃദ്ധ ദമ്പതികൾ, അപ്പോൾ അവരിങ്ങനെ അവരുടെ അവസാന നാളുകളിലുള്ള ഒരുമിച്ചുള്ള ജീവിതം ആ വീട്ടിനുള്ളിൽ കടന്നു പോവുകയാണ്. അപ്പോൾ ആ പരിചയക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, സഹായത്തിന് വരുന്ന സ്ത്രീയുണ്ട്, അവരുടെ മകളുണ്ട്,
ഇപ്പുറത്ത് പോസ്റ്റ്മാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നയാൾ, എന്തെങ്കിലുമൊക്കെ കൃഷി സഹായം ചെയ്യാനായിട്ടുള്ള ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ ആ പറമ്പ് മുഴുവൻ പലതരം പച്ചക്കറികളും അതുപോലെയുള്ള സംഗതികളുമൊക്കെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ശുശ്രൂഷയൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഇടയ്ക്ക് പറമ്പിൽ മാവിൽ കയറി മാങ്ങ മോഷ്ടിക്കാൻ വരുന്ന ഒരു കുറച്ച് കൊച്ചു പയ്യനുണ്ട്. അപ്പോൾ അവനെയൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കും. അങ്ങനെ ചെറിയ സംഭവങ്ങളിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെ തേടുന്ന വളരെ മനോഹരമായ ഒരു സിനിമയാണ് ഒരു ചെറുമുഞ്ചിരി. അപ്പോൾ അവിടെ വച്ചിട്ടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ പിന്നെ എം ഡി സാറ് എഴുതിയ ഒരു സ്ക്രിപ്റ്റായിട്ട് കൂടി, അദ്ദേഹം സ്വന്തമായി എഴുതിയ ഒരു സ്ക്രിപ്റ്റായിട്ട് കൂടി ഈ പിന്നെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും അവരുടെ മൂവ്മെൻറ്റിനും ഒക്കെയുള്ള സാധ്യതകൾ നോക്കിയിട്ട് അദ്ദേഹം അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും. അപ്പം അതെനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ അതുപോലെ ഒരു കുറച്ച് സംഭാഷണങ്ങൾ എഴുതിയിട്ടുള്ളത് ആ പർട്ടിക്കുലർ സീൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് അത്രയും വേണ്ടെന്നുള്ളെങ്കിൽ വേണ്ടാന്ന് തോന്നിയാൽ അദ്ദേഹം അത് മാറ്റും, അല്ലെങ്കിൽ ആ സംഭാഷണങ്ങൾ തന്നെ അവിടെ വെച്ച് മാറ്റി എഴുതും. അപ്പം അങ്ങനെ എപ്പോഴും ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടുള്ള ഒരു ഷൂട്ടിംഗ് രീതിയാണ് അദ്ദേഹം അവലംബിച്ചു പോകുന്നത്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലുണ്ടായ ഒരു പ്രശ്നം, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒരു 14-15 ദിവസം കൊണ്ട് തീർക്കേണ്ടുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ വളരെ ചെറിയ ദൈർഘ്യമേ ഉള്ളൂ സിനിമയ്ക്ക്. പക്ഷെ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന സമയത്ത് അത്ര വലിയ മഴക്കാലമൊന്നും ആയിരുന്നില്ലെങ്കിലും ഞങ്ങൾ ഷൂട്ട് ചെയ്ത എല്ലാ സമയത്തും തോരാത്ത മഴ. നമ്മളിങ്ങനെ ക്യാമറ എടുത്ത് വെളിയിൽ വരും, പിന്നെ ഒരു ഷോട്ട് എടുക്കും, പെട്ടെന്ന് മഴ വരും, എല്ലാം കൂടെ എടുത്ത് അകത്ത് കൊണ്ടുപോകും, മഴ തോരുമ്പോഴത്തേക്ക് വീണ്ടും പുറത്തെടുത്ത് വയ്ക്കും. അങ്ങനെ ഇട്ട് കളിപ്പിക്കുന്ന തരത്തിൽ വളരെ പ്രയാസകരമായിട്ട് അതിന്. പക്ഷെ ഈ മഴ നമുക്ക് ഈ സിനിമയിൽ വേണ്ട, പിറവിയിൽ മഴ വേണ്ടിയിരുന്നതാണ്. പക്ഷെ ഈ സിനിമയിൽ വളരെ പ്രസന്നമായ ഒരു പ്രകൃതിയാണ് നമുക്ക് വേണ്ടത്. അതിലീ മൂടിക്കെട്ടി നിൽക്കുന്ന ആകാശവും അത് അത് അതുമാതിരി ചന്നം ഭിന്നം പെയ്യുന്ന മഴയൊന്നും നമുക്ക് ഈ സിനിമയിൽ വേണ്ട. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും മഴയാണ്. അപ്പം ഞാൻ ഒടുവിൽ എന്ത് ചെയ്തു, ഒരു വെയിൽ വന്നാൽ ഞാൻ അതിൻ്റെ ഒരു ലോങ് ഷോട്ട് അത് വെച്ചിട്ടെടുക്കും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള 2 ഷോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കും. അപ്പം അപ്പോഴത്തേക്ക് വെയിൽ പോവും. പിന്നെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ക്ലോസപ്പൊക്കെ എടുക്കുമ്പോൾ ഈ വെയിൽ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മാച്ച് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1.4 16 വരെയൊക്കെ അപ്പർച്ചർ മാറുന്നുണ്ട്. സ്കെയിലിൻ്റെ മുഴുവൻ റേഞ്ചിലും സീനിനകത്തുള്ള എക്സ്പോഷർ മാറും. ഓഫ് കോഴ്സ് അതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡിന് കുറേ വ്യത്യാസം വരും. പക്ഷേ ഈ ഷോട്ടുകൾ ക്ലോസിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇങ്ങനെ ഇതെല്ലാം കഷ്ടപ്പെട്ട് പിന്നെ ഏതാണ്ട് കണക്കുകൂട്ടി നോക്കിയ ഒരു 100-150 മണിക്കൂർ ആ സിനിമയിൽ നമുക്ക് അങ്ങനെ ഷൂട്ട് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയിലാണ് നമ്മളത് ഈ 1.5 മണിക്കൂറുള്ള സിനിമയുടെ കണ്ടൻറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മദ്രാസിലെ ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് ഇത് പിന്നെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ആദ്യത്തെ പ്രിവ്യൂവിന് വേണ്ടിയിട്ട് പോയപ്പോഴേക്ക്
ഞാൻ പിന്നെ എം ഡി സാർ മുമ്പിലിരിക്കുന്നുണ്ട്, ഞാൻ പുറകിൽ ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇതിൻ്റെ അകത്ത് ഈ മഴ വല്ലാണ്ട് കുഴപ്പം ചെയ്യുമോ എന്നുള്ള പേടിയിൽ ഈ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് ഇതെല്ലാം കഴിഞ്ഞ ഉടനെ എം ഡി സാറ് പതുക്കെ തിരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സണ്ണി മഴ കാണാനില്ലല്ലോ, ചിരിച്ചിട്ടാണ് പറഞ്ഞത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അന്ന് രാത്രിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മദ്രാസിലുള്ള ഒരു ഫ്ലാറ്റിലാണ്, ഞാൻ അതിന് പിറ്റേ ദിവസമാണ് എനിക്ക് തിരിച്ചു പോരേണ്ടത്. അപ്പോൾ അവിടെ അന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുകയും പിറ്റേന്ന് ഓണ സമയമായിരുന്നു. അപ്പം അതിന് പോരാൻ വേണ്ടി ഒരു സമയത്ത് എനിക്കൊരു മുണ്ട് അദ്ദേഹം സമ്മാനമായി തരികയും ചെയ്തു. അത് വലിയ, അതും എനിക്ക് വലിയ അഭിമാനം തോന്നിയ സമയമാണ്. കാര്യം ഈ കോരിച്ചൊരിയുന്ന മഴയത്തെടുത്തൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ മഴ പോയിട്ടുള്ളതായിട്ട് നമുക്ക്, അതിൻ്റെ പരിസരത്തൂടെ പോയിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇത്. പിന്നെ ഈ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ഒരു കഥ പറയാനുള്ള എം ഡി സാറിൻ്റെ ശ്രമം, എനിക്ക് ഒരുപക്ഷെ അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇഷ്ടം. വലിയ ഒരു ഇത് പറയാ വലിയ വലിയ കഥകൾ പറയാത്ത, പക്ഷേ ഒരു വിരോധാഭാസമാണ്. അദ്ദേഹത്തെ കൊണ്ട്, എം ഡി സാറിനെ കൊണ്ട് മലയാള സിനിമ എഴുതിച്ചിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ആവട്ടെ വലിയ ക്യാൻവാസിലുള്ള സിനിമകളുമാണ്. കൊറളിങ്ങാട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക്, ദേവമാതാ കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ തന്നെയാണ് ഞാൻ കോളേജിലെ ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ഒരു മുൻകൈയെടുത്ത് നടത്തിയ ഒരു മീറ്റിങ്ങിൽ ഞാൻ ആക്കുളത്തുള്ള, അന്ന് ചിത്രലേഖ സ്റ്റുഡിയോ അവിടെയുണ്ട്, ഇപ്പോഴതില്ല, ഇപ്പോഴത് പിന്നെ സദേൺ കമാൻഡൻറ്റ് എയർഫോഴ്സിൻ്റെ ഒരു ആസ്ഥാനമായിട്ട് മാറി. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഈ സ്റ്റുഡിയോ എന്നുണ്ട് അവിടെ, ആ സ്റ്റുഡിയോയുടെ ഒരു ഹാളിലാണ് നമ്മൾ മീറ്റിംഗ് കൂടിയത്. അടൂർ സാറുണ്ട്, കുളത്തൂർ ഭാസ്കരൻ നായർ, അദ്ദേഹവും ഇതിൻ്റെ ചിത്രലേഖയുടെ വലിയൊരു സംഘാടകനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ കഥയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതാണ്. അപ്പം അന്ന് അവിടെ വെച്ച് തുടങ്ങിയ ഒരു സ്നേഹബന്ധമാണ് അടൂർ സാറുമായിട്ടുള്ളത്. അത് പിന്നെ ഞങ്ങൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ ഒടുവിൽ എത്തിയപ്പോഴേക്ക് അദ്ദേഹം അതിൽ ഗവേണിംഗ് കൗൺസിലെ ചെയർമാനായിട്ട് വന്നു. പിന്നീട് ഞാൻ ഇത് പോന്നു കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ പിന്നെ രണ്ടാമതൊരു പ്രാവശ്യം കൂടെ ചെയർമാനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സമയത്തൊക്കെ പലപ്പോഴും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോഴും പലപ്പോഴും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴക്കിട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, തീർത്ഥം എന്ന സിനിമയുടെ റഷസ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിയെ പറ്റി ആദ്യമായിട്ടൊരു നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സംവിധായകനിൽ ആദ്യത്തെ ആൾ അടൂർ സാറാണ്. അപ്പോൾ അങ്ങനെ അടൂർ സാറിൻ്റെ ഈ മറ്റ് സിനിമകളും, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ആ സിനിമകളിലെ അത്തരം അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എൻ്റെയും കൂടെ അസോസിയേറ്റ് ആയിരുന്ന മണിലാൽ, അപ്പോൾ മണിലാൽ മങ്കട രവിവർമ്മ സാറിൻ്റെ അസോസിയേറ്റും കൂടിയായിരുന്നു. അപ്പം മണിലാൽ ഈ സിനിമകളിലെല്ലാം പങ്കെടുക്കും. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിന്നെ ആശയവിനിമയം പലപ്പോഴും നേരിട്ടും അല്ലാതെയൊക്കെ നടക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്നെ അടൂർ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സണ്ണി പിന്നെ എൻ്റെ ഈ അടുത്ത സിനിമയിൽ നിഴൽക്കുത്തിൽ രവിയേട്ടൻ്റെ കൂടെ, അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളും സ്നേഹത്തോടെ മങ്കട രവിവർമ്മയെ വിളിക്കുന്ന രവിയേട്ടൻ എന്നാണ്. അപ്പോൾ രവിയേട്ടൻ്റെ കൂടെ സണ്ണി ഒരു സഹായിയായി നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിൽക്കാം. അപ്പോൾ അതിനൊരു കാരണമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് അത്ര നന്നായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഒരുപക്ഷെ വളരെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റൊക്കെ ഷൂട്ടിങ് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഒരു കൈത്താങ്ങായല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ യാതൊരു
വിസമ്മതവും പറയാതെ, പിന്നെ ഞാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്യാമറാമാനാണെന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കാതെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ നിഴൽക്കുത്ത് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഞാനൊരു അസോസിയേറ്റായിട്ടാണ് അതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളെങ്കിലും അതിൻ്റെ ലൊക്കേഷൻ കാണാൻ പോയപ്പോഴും അതിലേക്ക് വേണ്ടിയിട്ടുള്ള പുതുമുഖങ്ങളെ കണ്ടെത്തുന്നതിനുള്ള ഓഡിഷൻസിൻ്റെ സമയത്തും ഒക്കെ അദ്ദേഹം എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം ചോദിച്ചു. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. പിന്നെ ഈ ലൊക്കേഷൻ്റെ ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി പോയ സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹം ശ്രദ്ധയോടെ കേൾക്കും. അത് പിന്നെ ശരിയാണെന്ന് തോന്നുന്ന പക്ഷം അതിനെ സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് മടി കാണിച്ചിട്ടില്ല. അത് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. അടൂർ സാറിനെ പറ്റി വളരെ കർക്കശ സ്വഭാവക്കാരനായിട്ടുള്ള ഒരു ചലച്ചിത്ര രചയിതാവാണ് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേൾക്കാറുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമാ നിർമ്മാണ വേളയിൽ അതിൻ്റെ സൂക്ഷ്മമായ ഓരോ അംശങ്ങളിലും അദ്ദേഹം എങ്ങനെയാണോ അതിനെ കരുതിയിട്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മനോദർപ്പണത്തിൽ അത് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നതനുസരിച്ച് ഒരു ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യും. അതിപ്പം ഒരു ആക്ടർ 4 take എടുത്തു, 5 take എടുത്തു, 14 take എടുത്തു എന്നുള്ളതും ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ട് കിട്ടുന്ന പിന്നെ അതിനു വേണ്ടിയുള്ള ഏത് ശ്രമവും അദ്ദേഹം ചെയ്യും. ചെറിയ 2 sequences വീതമേ അവതരിപ്പിച്ചിട്ടുള്ളൂവെങ്കിലും ഇന്ദ്രൻസും ജഗതി ശ്രീകുമാർ ചെയ്ത ഒരു വേഷവും. അപ്പോൾ അത് ഇന്ദ്രൻസ് ഒരു ശുരകനായിട്ടാണ്. അപ്പോൾ അവിടെ ഈ പ്രധാന കഥാപാത്രത്തിൻ്റെ മുഖം താടിയൊക്കെ വളരുന്നു, പനി ക്ഷീണിതനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തിരിച്ച് ഈ ഹാങ്ങിങ്ങിന് വേണ്ടി പോകാനുള്ള ശ്രമവും അതിൻ്റെ സമയത്ത് ഷേവ് ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ ഈ ഡയലോഗിൻ്റെ താളത്തിനനുസരിച്ച് ഈ പിന്നെ ഇന്ദ്രൻസ് ഈ ശവരക്കത്തി ചലിപ്പിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം ഈ അത് അവിടെ നിന്നുള്ള ഓരോ ചോദ്യവും അതിന് ഈ ഇതിൻ്റെ ആക്ഷനും ഒക്കെ, പിന്നീട് ഇന്ദ്രൻസ് പറഞ്ഞ ഇതെല്ലാം ഇന്ദ്രൻസ് കുറേയധികം തയ്യാറെടുപ്പുകൾ നടത്തി അത് അതുപോലെയുള്ള ആളുകളെയൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പിന്നെ ഇത് ഇന്ദ്രൻസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടുന്ന ഒരു വലിയ കാര്യം കൂടിയുണ്ട്. നമ്മുടെ മലയാളത്തിലെ ഒരു മഹാനടന്മാരിൽ ഒരു നടൻ കൂടിയാണ് ഇന്ദ്രൻസ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പിന്നെ സാധ്യതകളെ മലയാള സിനിമയും സംവിധായകരും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ ജഗതിച്ചേട്ടൻ, ജഗതിച്ചേട്ടനും ഈ അവിടെ ഉണ്ടാ അതിൻ്റെ ആ സീക്വൻസിലുള്ള ഒരു ചെണ്ടകൊട്ടിൻ്റെ താളത്തിനനുസരിച്ചിട്ട് ഈ പിന്നെ ഇവിടെ വായിക്കുവാൻ കൊണ്ടുവന്ന രാജകൽപ്പനയുടെ താളുകൾ ചുരുട്ടുന്നത് അത് ആ ഒരു താളത്തിനൊപ്പിച്ചാണ്. അതൊന്നും ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അത് അടൂർ സാറ് ശ്രദ്ധിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സണ്ണി ശ്രദ്ധിച്ചോ, പിന്നെ ജഗതി ചുരുട്ടുന്നത് ആ താളത്തിനൊപ്പിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഏറ്റവും സൂക്ഷ്മമായ ഓരോ ചലനം പോലും അദ്ദേഹം തൻ്റെ സിനിമയിൽ ഒരു ഫ്രെയിമിൽ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് ഏതാണ്ട് ഒരുപാട് സീനുകൾ ഞാൻ ആ സിനിമയിൽ ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെ ഷൂട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കണം അദ്ദേഹം ഈ രവിയേട്ടനോടൊപ്പം എനിക്കും ഈ സിനിമയുടെ ഛായാഗ്രഹണത്തിൻ്റെ ക്രെഡിറ്റ് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കാണ് എനിക്ക് 3rd സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതിനു മുമ്പ് കിട്ടിയ മറ്റൊരു അവാർഡ് സദ്ഗമയ എന്ന സിനിമയ്ക്കാണ്, ഹരികുമാർ സംവിധാനം ചെയ്തിട്ടുള്ള സദ്ഗമയ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്.